തോമസ് ചാണ്ടി എംഎൽഎയുടെ സത്യപ്രതിജ്ഞ അല്പസമയത്തിനകം രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മുഖ്യമന്ത്രി മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കും. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ മലപ്പുറത്തായതിനാൽ ചടങ്ങിനെത്താനുള്ള സാധ്യത കുറവാണ്. വിശദാംശങ്ങൾ രാജ്ഭവനിൽ നിന്ന് ബിജി തോമസ് നൽകും. ബിജി, സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കാനായോ? ആരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് അവിടെ? ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതോടൊപ്പം തന്നെ സത്യപ്രതിജ്ഞ ചൊല്ലുന്ന അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ എടുക്കുന്ന മന്ത്രിയായ ചുമതലയേൽക്കുന്ന തോമസ് ചാണ്ടി ഉൾപ്പെടെയുള്ളവരുണ്ട്, എ കെ ശശീന്ദ്രനുണ്ട്, ബാക്കി അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കാനെത്തി ഒട്ടേറെ പേർ, അതായത് കുട്ടനാട്ടിൽ നിന്ന് ഉൾപ്പെടെ ഉള്ളവർ ഒട്ടേറെ പേരുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ചടങ്ങ് ആരംഭിക്കും. ഇനി ഗവർണർ എത്തിയാൽ മാത്രം മതി. നിയുക്ത ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ അല്പസമയത്തിനുള്ളിൽ തന്നെ ഗവർണറെ ഈ വേദിയിലേക്ക് സ്വീകരിക്കും. തുടർന്നായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. അതിനുശേഷം രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്നതോടുകൂടി തന്നെ ഈ ചടങ്ങ് ഇവിടെ അവസാനിക്കും. ഏതാണ്ട് 5 മിനിറ്റ് മാത്രം നീളുന്ന ചടങ്ങാണ്. രാജ്ഭവനിൽ അങ്കണത്തിൽ പ്രത്യേകം ഒരുക്കിയിട്ടുള്ള പന്തലിലാണ് ഇത് നടക്കുന്നത്. എന്തായാലും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ഗവർണറുടെ ചായസൽക്കാരമുണ്ട്. അതിനുശേഷം നേരെ സെക്രട്ടേറിയറ്റിലേക്കായിരിക്കും തോമസ് ചാണ്ടി പോവുക. അവിടെ ഗതാഗത മന്ത്രിയുടെ ഓഫീസിലെത്തി ഔദ്യോഗികമായ ചുമതല ഏറ്റെടുക്കും. തുടർന്ന് അദ്ദേഹം വാർത്താ സമ്മേളനവും വിളിച്ചു ചേർത്തിട്ടുണ്ട് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒട്ടേറെ പേർ ഉച്ച മുതൽ തന്നെ ഇവിടേക്ക്, പല സ്ഥലങ്ങളിൽ നിന്നായിട്ടുള്ള എൽ സി പിയുടെ പ്രവർത്തകരടക്കമുള്ളവർ, നേതാക്കൾ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കുട്ടനാട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. കുട്ടനാട് വികസന സമിതി ചെയർമാൻ ഫാദർ തോമസ് പീലിയാനിക്കൽ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം കുട്ടനാടിന് ലഭിക്കുന്ന ആദ്യ മന്ത്രിയാണ്, പ്രത്യേകിച്ച് കേരള സംസ്ഥാന രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് കുട്ടനാട്ടിൽ നിന്ന് ഒരാൾ മന്ത്രിയാവുന്നത്. ആലപ്പുഴയിൽ നിന്നുള്ള ഇത് 4-ാമത്തെ മന്ത്രിയാണ്. തോമസ് ഐസക്കും തിലോത്തമനും ഒക്കെ ഉൾപ്പെടെ മറ്റ് 3 പേര് നേരത്തെ തന്നെ ഉണ്ട്. ജി സുധാകരൻ ഉൾപ്പെടെ 3 പേർ ഇപ്പോൾ തന്നെ ആലപ്പുഴയിൽ നിന്നുണ്ട്. ഇതോടുകൂടി തോമസ് ചാണ്ടി കൂടി വരുന്നതോടുകൂടി 4 പേരാകും മന്ത്രിസഭയിൽ ആലപ്പുഴയെ പ്രതിനിധീകരിച്ച്. എന്തായാലും ആലപ്പുഴക്കാരും സന്തോഷത്തിലാണ്, അതോടൊപ്പം തന്നെ കുട്ടനാട്ടുകാരും സന്തോഷത്തിലാണ്. എല്ലാവരും തന്നെ ഈ ചടങ്ങ്, അദ്ദേഹത്തിന് നമുക്കറിയാം പ്രവാസി വ്യവസായ കൂടിയാണ് തോമസ് ചാണ്ടി, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ തരത്തിലും വ്യവസായ പ്രമുഖരടക്കം ഉള്ളവർ ഒക്കെ അദ്ദേഹത്തിന് സുഹൃത്തുക്കളായിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണാൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ടവരുണ്ട്, മത വിഭാഗത്തിൽ ആൾക്കാർ, മേലധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവർ ഇതിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഗവർണർ ഇവിടേക്ക് എത്തിച്ചേരും. ഗവർണർ ഇപ്പോൾ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ നിയുക്ത ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ അടക്കമുള്ളവരെ ഇപ്പോൾ എത്തിയിരിക്കുന്നു. നേരെ സത്യപ്രതിജ്ഞ ചടങ്ങ് ആദ്യം ദേശീയഗാനമായിരിക്കാം, അതിനുശേഷം ാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകളിലേക്ക് നേരിട്ട് കടക്കുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. സർ, ശ്രീ തോമസ് ചാണ്ടി, മിനിസ്റ്റർ ഡെസിഗ്നേറ്റ്, ഈസ് പ്രസന്റ് ടു ടേക്ക് ദ ഓത്ത്സ് ഓഫ് ഓഫീസ് ആൻഡ് സീക്രസി. ഐ റിക്വസ്റ്റ് ഫോർ പെർമിഷൻ ടു പ്രസന്റ് ഹിം. ശ്രീ തോമസ് ചാണ്ടി. തോമസ് ചാണ്ടിയായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭരണത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും പൂർവ്വം പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയോടും മുൻനിർത്തി എന്ന് വിളിക്കുന്നു.
ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതവും പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും. തോമസ് ചാണ്ടിയായ ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്യും. മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഗതാഗതം, ജലഗതാഗതം എന്നീ വകുപ്പുകളാണ് അദ്ദേഹം ഏറ്റെടുക്കുന്നത്. എൻസിപിയുടെ എം എൽ എ ആയ കെ ശശീന്ദ്രൻ രാജിവെച്ച ഒഴിവിലാണ് അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. വിജി തോമസ് ചേരുന്നു. Sir, the swearing-in is now complete. ബിജി തോമസ് ചേർന്നു. ബിജി, സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം എപ്പോഴാണ് ചുമതല ഏറ്റെടുക്കാനായി ഓഫീസിലേക്ക് പോവുക? എന്നെ